കലോലം. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ വയനാട് ഘടകം അവതരിപ്പിക്കുന്ന ശൈശവ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നിർവഹണം പ്രജിഷ രാജേഷ്. എല്ലാ പ്രിയ റേഡിയോ മാറ്റുലി ശ്രോതാക്കൾക്കും ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ വയനാട് ഘടകം അവതരിപ്പിക്കുന്ന ശൈശവ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയായ താലോലത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ആറുമാസം വരെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും നവജാത ശിശുപരിചരണത്തെക്കുറിച്ചും കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കേട്ടു. ആറുമാസം വരെ ഏറെ ഔഷധഗുണമുള്ള മുലപ്പാൽ മാത്രം കുടിച്ച കുട്ടികളുടെ ആറുമാസത്തിനു ശേഷമുള്ള ഭക്ഷണരീതി വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് കൈനാട്ടി ജനറൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അഫ്സൽ ആറുമാസത്തിനു ശേഷം കുഞ്ഞുങ്ങളുടെ ഭക്ഷണരീതി എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് കേൾക്കാം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആറുമാസത്തിന് ശേഷം കുഞ്ഞുങ്ങളുടെ ഭക്ഷണരീതിയെക്കുറിച്ചാണ്. സാധാരണയായി നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ആറുമാസം പൂർത്തീകരിച്ച്, അതായത് 180 ദിവസം മുലപ്പാൽ മാത്രമേ നൽകേണ്ടതുള്ളൂ. ഇടയിൽ വെള്ളമോ മറ്റു ഭക്ഷണങ്ങളോ നൽകാതെ 180 ദിവസം മുലപ്പാൽ മാത്രം നൽകി പൂർത്തീകരിച്ച ശേഷമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും പിന്നീടുള്ള ഭക്ഷണം തുടങ്ങിയത്. അത് പറയുന്നത് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്നാണ് ആ ഭക്ഷണരീതിയെ പറയുന്നത്. ഒരു വയസ്സുവരെ കോംപ്ലിമെൻ്ററി ഫീഡിംഗ് മുലപ്പാലിന് പുറമേ നൽകേണ്ടതുണ്ട്. ഒരു വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ആറാം മാസം പൂർത്തിയായ ശേഷം നമ്മൾ സാധാരണ ഇവിടെ ഈസിലി അവൈലബിൾ, അതായത് നമുക്ക് എളുപ്പത്തിൽ വാങ്ങാൻ കിട്ടുന്ന വളരെ വില കുറഞ്ഞതുമായ പോഷക ഗുണങ്ങൾ കൂടുതലുള്ള പെട്ടെന്ന് ദഹിക്കുന്ന പെട്ടെന്ന് പാചകം ചെയ്യാവുന്ന ഭക്ഷണ സാധനങ്ങളിലൂടെയാണ് കുഞ്ഞിന് ഭക്ഷണരീതി തുടങ്ങേണ്ടത് ആറുമാസം പൂർത്തീകരിച്ച ശേഷമാണ്. സാധാരണ നമ്മൾ അതിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുത്താറി. റാഗി, മഞ്ഞപ്പുല്ല് എന്ന പേരിൽ അറിയപ്പെടുന്ന മുത്താറിയാണ് നമ്മൾ സാധാരണ ഇവിടെ കേരളത്തിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന ആദ്യ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം. പുറമേ നമ്മുടെ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന കഞ്ഞി, നന്നായി ഉടച്ച കഞ്ഞി, അതിനു പുറമെ പച്ചക്കറികൾ, അധികം വളം വരാത്ത രീതിയിലുള്ള പഴങ്ങൾ, പഴങ്ങളുടെ നീരുകൾ, പഴച്ചാറുകൾ എന്നിവയാണ് സാധാരണ തുടങ്ങാറുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. നമ്മൾ ഭക്ഷണം തുടങ്ങേണ്ട രീതിയിൽ വളരെ ശ്രദ്ധയുണ്ടാവണം. കാരണം മുലപ്പാൽ എന്ന ഒരു ഔഷധ ഗുണമേറിയ ഒരു ഭക്ഷണം മാത്രം കഴിച്ച കുഞ്ഞ് ആറുമാസം പൂർത്തീകരിച്ച ശേഷം ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കേണ്ട സമയമാകുമ്പോൾ അതിൽ വൃത്തികേടുകൾ വരാനുള്ള സാധ്യത, അതായത് അതിൽ നിന്നൊരു ഭക്ഷണരീതിയുടെ മാറ്റം വരുന്ന കാരണം രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം രോഗം വരുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ പാചകം ചെയ്യുന്ന അമ്മ പാചകം ചെയ്യുന്നതിന് മുമ്പും പാചകം ചെയ്യുന്ന സമയത്തും പാചകം ചെയ്ത ശേഷം ഭക്ഷണം കുഞ്ഞിന് നൽകുന്ന സമയത്തും വൃത്തിയുള്ള രീതിയിലായിരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. കാരണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൈകൾ ശുദ്ധീകരിച്ച ശേഷമേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. പാചകം ചെയ്യുന്ന മുമ്പും അത് ചെയ്യേണ്ടതുണ്ട്. ഭക്ഷണം കൊടുത്ത ശേഷവും നന്നായിട്ട് ശുദ്ധീകരിച്ച് വെക്കേണ്ടതുണ്ട്. കാരണം പുതിയൊരു ഭക്ഷണം നമ്മൾ മുലപ്പാലിന് പുറമേ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് രോഗങ്ങൾ കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. അതിൽ പ്രധാനപ്പെട്ടത് വയറിളക്ക രോഗമാണ്. കൂടുതൽ കുഞ്ഞുങ്ങളിലും ഏഴാം മാസത്തിൽ, അതായത് ഭക്ഷണം തുടങ്ങുന്ന ആദ്യ മാസത്തിൽ ഒരു വയറിളക്ക രോഗം കാണാറുണ്ട്. അതിനൊരു കാരണം പറയുന്നത് കുഞ്ഞ് കൂടുതലായിട്ട് വായിലേക്ക് കൈ കൊണ്ടുപോയി സാധനങ്ങളും വസ്തുക്കളും കയ്യിലെടുത്ത് കൊണ്ടുപോകുന്ന ഒരു മാസമാണ് ഏഴാം മാസം. സ്വാഭാവികമായിട്ടും ആ മാസത്തിലാണ് നമ്മൾ ആദ്യമായി ഭക്ഷണം തുടങ്ങുക. ആ മാസത്തിൽ ഒട്ടുമിക്ക കുഞ്ഞുങ്ങളിലും ഒരു കുഞ്ഞു വയറിളക്ക രോഗം വരുന്നതായി കാണാറുണ്ട്. അത് തടയാൻ കൃത്യമായിട്ട് രുചീകരണ രീതികൾ പാലിച്ചാൽ ആ വരുന്ന വയറിളക്കം തടയാൻ സാധിക്കും. മുത്താറി അല്ലെങ്കിൽ ഉടച്ച കഞ്ഞി എന്നിവയാണ് തുടങ്ങാൻ ഉത്തമം എന്ന് ആദ്യം പറഞ്ഞല്ലോ. അത് കൊടുക്കൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ കഴിക്കുന്ന അതേ സമയം, രാവിലെ, ഉച്ചക്ക്, രാത്രി, അങ്ങനെ 3 സമയങ്ങളാണ് ഭക്ഷണം തുടങ്ങേണ്ടതും കൊടുക്കേണ്ടതും. ഭക്ഷണം തുടങ്ങിയാൽ നമുക്ക് ആദ്യത്തെ ആഴ്ചകളിൽ ഒരു ധാന്യം മാത്രം, അതായത് മുത്താറി മാത്രം നമുക്ക് കുറുക്കിയിട്ട് കൊടുക്കാം. ചില ആളുകൾ ഒരു വയസ്സുവരെ പാല് കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതും സയൻറ്റിഫിക്കലി പ്രൂവണാണ്. കാരണം പാല് ഒരു വയസ്സുവരെ പാലിലുള്ളൊരു പ്രോട്ടീൻ വേണമെങ്കിൽ കുഞ്ഞുങ്ങളിൽ ചില അലർജി ഉണ്ടാക്കാം. അപ്പോൾ ഒരു വയസ്സുവരെ പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കി പാലിൻ്റെ സ്ഥാനത്ത് ഈ മുത്താറിയിലോ കഞ്ഞിയിലോ
തേങ്ങാപ്പാൽ പോലുള്ള സാധനങ്ങൾ ചേർത്താൽ ഒന്നുകൂടി ഗുണമുണ്ടാവും. പാല് കാരണമുണ്ടാകാവുന്ന അലർജി ഒഴിവാകും എന്നുള്ളത് കൊണ്ട് തേങ്ങാപ്പാലാണ് സാധാരണ ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണ രീതിയിൽ പാലിന് പകരം ഉത്തമമായിട്ട് കൊടുക്കാവുന്ന ഒരു പദാർത്ഥമായിട്ട് പറഞ്ഞിട്ടുള്ളത്. തേങ്ങാപ്പാൽ ആ സമയത്ത് കൊടുക്കുന്നത് കാരണം തേങ്ങാപ്പാലിലുള്ള ടോറീൻ എന്ന ഒരു ബ്രെയിൻ സ്റ്റിമുലൻ്റ് ഉണ്ട്. കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് സഹായകമാകുന്ന ഒരു പദാർത്ഥമാണ് ടോറീൻ. അത് 5 മാസം മുതൽ മുലപ്പാലിൽ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുകയും അതേസമയത്തും ഈ തേങ്ങാപ്പാലിലും ടോറീൻ ഉള്ളത് കൊണ്ട് രണ്ടും കൂടെ ചെന്ന് കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് അതൊരു ഉത്തേജനമാവുകയും ചെയ്യുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ 1 വയസ്സുവരെ പാലിൻ്റെ സ്ഥാനത്ത് കുറുക്കുകളിലും കഞ്ഞികളും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നൊരു അഭിപ്രായം ഡോക്ടർമാർക്കിടയിലുണ്ട്. അതിനു പുറമെ പഴവർഗ്ഗങ്ങൾ, നല്ല വൃത്തിയുള്ള പഴവർഗ്ഗങ്ങൾ, അവയുടെ പഴച്ചാറുകൾ, പിന്നീട് ഉടച്ച പച്ചക്കറികൾ, അതായത് ഉരുളക്കിഴങ്ങ്, അങ്ങനെ കിഴങ്ങ് പോലുള്ള പച്ചക്കറികൾ ഉടച്ചു കൊടുക്കാം. ക്യാരറ്റ്, ബീട്രൂട്ട് എന്നിവ വേവിച്ച് ഉടച്ചു കൊടുക്കാം. പിന്നെ നല്ല പഴുത്ത പഴം പുഴുങ്ങിയ ശേഷം ഉടച്ചു കൊടുക്കാം. അതിനു പുറമെ എണ്ണ, നെയ്യ് എന്നിവ ഘട്ടം ഘട്ടമായി കുഞ്ഞിൻ്റെ ഭക്ഷണത്തിലേക്ക് ചേർത്ത് കൊടുക്കാറുമുണ്ട്. 8 മാസം തുടങ്ങുന്നതോടെ കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ മെഴുക്കുള്ള ഭക്ഷണങ്ങൾ ചേർക്കാവുന്നതാണ്. എണ്ണ, പശുവിൻ്റെ നെയ്യ്, പുറമെ മുട്ടയുടെ മഞ്ഞ എന്നിവ 8 മാസത്തിന് ശേഷം കുഞ്ഞിന് തുടങ്ങിയാൽ കുഞ്ഞിൻ്റെ ഭാരം വർദ്ധിക്കുന്നതിന് അത് ഉപകാരപ്രദമാകും. പിന്നെ കൊഴുപ്പിൻ്റെ അളവ് ഭക്ഷണത്തിൽ ഉൾപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഈ ഇത് ചേർക്കുന്നത് കാരണം ഗുണകരമാണ്. 1 വയസ്സ് പൂർത്തിയാകുന്നതോടെ കുഞ്ഞ്, സാധാരണ ഒരു പെൺകുഞ്ഞാണെങ്കിൽ അമ്മ കഴിക്കുന്നതിൻ്റെ 1/3, ആൺകുഞ്ഞാണെങ്കിൽ അമ്മ കഴിക്കുന്നതിൻ്റെ പകുതിയും ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. നമ്മൾ പറയും 1 വയസ്സിലാ കുഞ്ഞ് ഫാമിലി പോട്ട് ഡയറ്റ് ഷെയർ ചെയ്യണമെന്നാണ്. അതായത് വീട്ടിലെ അംഗങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒരു കുഞ്ഞ് 1 വയസ്സിൽ കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പം ആ 1 വയസ്സ് സമയം വരെ കുഞ്ഞിനെ ഭക്ഷണരീതിയെ പഠിപ്പിക്കുക എന്നതാണ്. നമ്മൾ ഭക്ഷണരീതി തുടങ്ങിയ മുതൽ കുഞ്ഞിനെ ഭക്ഷണം കഴിപ്പിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിനെ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. ഭക്ഷണം ഇപ്പം കുറുക്കുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിനെ പ്രോത്സാഹനങ്ങളും കിലുക്കുകൾ കൊണ്ടും കളിപ്പിച്ചിട്ടും ഇടയിൽ സമ്മാനങ്ങൾ ഓഫർ ചെയ്ത്, ഇത് മുഴുവൻ കഴിച്ചാൽ ഒരു ചോക്ലേറ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് സമ്മാനങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടും കുഞ്ഞിനെ ഭക്ഷണത്തിനോട് ഇഷ്ടപ്പെടുത്തി പൂർണ്ണമായിട്ട് ഭക്ഷണം കുഞ്ഞ് കഴിക്കുന്ന രീതിയിൽ എത്തിക്കാനുള്ള പ്രോത്സാഹന കാര്യങ്ങളും ഇടയിൽ ചെയ്ത് ആസ്വദിച്ചു കൊണ്ടായിരിക്കണം കുഞ്ഞിന് ഭക്ഷണം നൽകേണ്ടത് എന്നുള്ളതാണ് ഒരു കാര്യം. 1 വയസ്സ് പൂർത്തിയായ ശേഷം പിന്നീടുള്ള 2 വയസ്സുവരെ ടൈമിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ കുഞ്ഞ് ഇഷ്ടത്തോടെ കഴിക്കുന്ന രീതിയിൽ എത്തിക്കണം. അതിന് ഏറ്റവും വേണ്ടൊരു കാര്യം, നമ്മൾ ഭക്ഷണം, മാതാപിതാക്കളും വീട്ടിലംഗങ്ങളും എല്ലാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞിനെയും കൂടെ അവർക്കൊരു പ്രത്യേക സമയം കാണാതെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം. ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഭക്ഷണം ത്തോടുള്ള മടുപ്പ് ഒഴിവാക്കാവുന്നതാണ്. അതിനിടയിലും നിങ്ങൾക്ക് പ്രോത്സാഹനം, സമ്മാനങ്ങളും ഓഫർ ചെയ്തുകൊണ്ട് കുഞ്ഞിനെ ഒന്നുകൂടി നന്നായി ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ എത്തിക്കാം. ഒരു കാരണവശാലും കുഞ്ഞിന് 6 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് കോംപ്ലിമെൻ്ററി ഫീഡിംഗ്, അതായത് മുത്താറി, കഞ്ഞി എന്നിവ തുടങ്ങാൻ പാടുള്ളതല്ല. കാരണം 6 മാസം വരെ കുഞ്ഞിൻ്റെ ദഹന പ്രക്രിയയിൽ ദഹനരസങ്ങൾ മുലപ്പാലിനെ പോലുള്ള ഘടകങ്ങളെ വിഘടിപ്പിക്കാവുന്ന ദഹനരസങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ധാന്യങ്ങളെപ്പോലെയുള്ളവ ദഹിപ്പിക്കാവുന്ന ദഹനരസങ്ങൾ ഉൽപ്പാദനം തുടങ്ങുന്നത് 6 മാസത്തിൻ്റെ അവസാന ആഴ്ചകളിലാണ്. അതുകൊണ്ടാണ് കുഞ്ഞിന് ഭക്ഷണം തുടങ്ങൽ 6 മാസം പൂർത്തീകരിച്ച ശേഷം, മുലപ്പാൽ മാത്രം കൊടുത്ത് പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് ചെയ്യാവൂ എന്ന് പറയുന്നത്. 6 മാസത്തോടെ അവസാനത്തോടെ ധാന്യങ്ങളെയും മറ്റ് പഴവർഗ്ഗങ്ങളെയും എല്ലാം ദഹിപ്പിക്കാനുള്ള ദഹനരസങ്ങൾ ഉൽപ്പാദിച്ച് തുടങ്ങിയ ശേഷം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് അത് മടുപ്പില്ലാതെ സ്വീകരിക്കുകയും കുഞ്ഞ് അത് ആസ്വദിച്ച് കഴിക്കുകയും അത് തുടർന്നു പോവുകയും ഭാവിയിൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞായി മാറുകയും ചെയ്യും. നേരത്തെ 4, 5 അല്ലെങ്കിൽ 3, 4 മാസങ്ങളിൽ നേരത്തെ ഭക്ഷണം തുടങ്ങിയ ആളുകളിൽ ഈ മുലപ്പാൽ കൊടുക്കാവുന്ന ചില 5, 6 മാസങ്ങളിൽ കൊടുക്കാവുന്ന ചില പ്രതിരോധ ശക്തികൾ നഷ്ടപ്പെടുകയും നേരത്തെ ഭക്ഷണം തുടങ്ങി അത് ദഹിക്കാതെ വയറിൽ കടന്ന് 1-2 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞിന് മടുപ്പ് വരികയും കൃത്യമായി 7-ാം മാസം ഭക്ഷണം തുടങ്ങേണ്ട സമയമാകുമ്പോൾ ആ മടുപ്പ് കൂടുതലാവുകയും കുഞ്ഞ് പിന്നീട് കഴിക്കാതിരിക്കുകയും അത് സ്വാഭാവികമായും കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുകയും കുഞ്ഞിൻ്റെ തൂക്കക്കുറവിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും അമ്മക്ക് ആവശ്യത്തിന് മുലപ്പാലുണ്ടെങ്കിൽ മറ്റ് ഭക്ഷണത്തിന് മുമ്പ്, മുലപ്പാൽ 6 മാസം പൂർത്തീകരിച്ച് കൊടുക്കുന്നതിന് മുമ്പ് കൊടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. എപ്പോഴും പറയുന്നു, പാലുൽപ്പന്നങ്ങൾ 1 വയസ്സിന് ശേഷം കൊടുക്കുന്നതാണ് എപ്പോഴും ഉത്തമം. പാലിൻ്റെ സ്ഥാനത്ത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ തേങ്ങാപ്പാൽ ചേർക്കുക. 1000 ദിവസത്തെ കുഞ്ഞിൻ്റെ ഒരു പദ്ധതി ലോകാരോഗ്യ സംഘടന ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് IYCF എന്നാണ് പറയുക, ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് എന്നാണ് ആ ഒരു
ഒരു 1000 ദിവസത്തെ കുഞ്ഞിൻ്റെ ഫീഡിങ്ങിനെ പറ്റിയുള്ള ബോധവൽക്കരണം കൃത്യമായി ലോകാരോഗ്യ സംഘടന ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ മുഖേനയും JPHN ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുഖേന ഹെൽത്ത് സെൻ്ററുകളിലൂടെ അംഗൻവാടികളിലൂടെയും 1000 ദിവസത്തേക്ക്, അതായത് ഉദ്ദേശം 2.5 വയസ്സിന് മേലെയുള്ള കുഞ്ഞിൻ്റെ ഭക്ഷണ രീതികളും ഭക്ഷണ സാധനങ്ങളും ആവശ്യമുള്ള പോഷകാഹാരങ്ങളും എത്തിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഈ IYCF ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലോകാരോഗ്യ സംഘടന നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിലൂടെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ രീതിയിൽ ആരോഗ്യ പ്രവർത്തകർ ശ്രദ്ധ ചെലുത്തുന്നത് എന്നും ഇതിൻ്റെ കൂടെ അറിയിക്കുകയാണ്. ശ്രോതാക്കൾ ശൈശവ ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയായ താലോലത്തിലൂടെ ഇന്ന് കേട്ടത് 6 മാസത്തിനു ശേഷം കുഞ്ഞുങ്ങളുടെ ഭക്ഷണരീതി എന്ന വിഷയത്തെക്കുറിച്ച്. സംസാരിച്ചത് കൈനാട്ടി ജനറൽ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അഫ്സൽ. മറ്റൊരു വിഷയവുമായി താലോലത്തിൽ കാണുംവരേക്കും നന്ദി, നമസ്കാരം. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ വയനാട് ഘടകം അവതരിപ്പിക്കുന്ന ശൈശവ ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നിർവഹണം പ്രജിഷ രാജേഷ്.